എങ്ങനെയുണ്ടായിരുന്നു ലൈക്ക് പണ്ട് കമൽ സാറോട് വർക്ക് ചെയ്തപ്പം അസോസിയേറ്റഡ് അസിസ്റ്റന്റ് കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട് ഇപ്പൊ ആക്ട് ചെയ്തപ്പോൾ ഒരു ഒരു ഇത് നമുക്ക് വേണ്ടിയിട്ട് ഇവിടെ ഇത്രയും നേരം കാത്തിരുന്നവർക്ക് എന്തെങ്കിലും ഒരു പുതിയൊരു ഇൻഫർമേഷൻ കിട്ടുമെങ്കിൽ അത് കൂടെ വെച്ചിട്ട് നമുക്ക് ഇത് വൈൻഡ് ചെയ്യാം. ഞാൻ ആദ്യം മുഖേന കണ്ടുവരുമ്പോ ഒറ്റപ്പാലത്ത് എന്റെ വല്യമ്മയുടെയും ചെറിയമ്മയുടെയും വീട് അന്ന് സിനിമ വരുന്ന ഷൂട്ടിംഗ് അധികം ഒറ്റപ്പാലത്താ നടക്ക. അന്ന് ഞാൻ ആറാം ക്ലാസ്സിൽ ഏഴാം ക്ലാസ്സിനെ പഠിക്കും. അങ്ങനെ അവിടുന്ന് ഒരു പോമ്പെടുത്തിപ്പുറത്ത് കിട്ടും. അന്ന് എന്റെ മമ്മൂക്കാനെ കാണാൻ വേണ്ടി ഞാൻ ഒറ്റപ്പാലം ടി വിയിൽ ചെന്നു. അപ്പൊ ഞാൻ എന്തൊക്കെ സംസാരിക്കണം, മമ്മൂക്കാനെ കണ്ട വഴിക്ക് ഹായ് അങ്കിൾ ഓടിപ്പോയി എങ്ങനെയുണ്ട് അടുത്ത പടം ഏതാണ് അങ്ങനത്തെ വിശേഷം അങ്ങനെ കുറെ പ്രിപ്പയർ ചെയ്തിട്ടാണ് പോയത്. അന്ന് വാത്സല്യത്തിന്റെ ഷൂട്ട് നടക്കുന്ന സമയമാണ്. വാതിൽ തുറന്ന് മമ്മൂക്ക അവിടെ അകത്തിരിക്കുന്നുണ്ട്. അപ്പോ ഞാൻ എന്റെ പേപ്പറിന്റെ കൂടെ പോയിട്ടുള്ളത്. പക്ഷെ എനിക്ക് ആ വാതിൽ കടന്നതിന്റെ അകത്തേക്ക് പോകാനുള്ള ധൈര്യം ഉണ്ടായില്ല. നമ്മള് കണ്ടിങ്ങനെ ഒന്നും പറയാൻ പറ്റാത്ത പോലെ, അങ്കിളും ഇല്ല, അടുത്ത പടവും ഇല്ല, ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കലും ഇല്ല, ഉമ്മ വയ്ക്കലും ഇല്ല, ഒന്നുമില്ല. ഞാൻ വിചാരിച്ചതാണ് ഓടിച്ചെന്ന് ചെയ്യണമെന്ന്. പക്ഷെ നിന്നത് പിന്നെ നമ്മള് ഫ്രീസായിട്ടാണ് പോവുക. ഇപ്പോഴും നമ്മള് മമ്മൂക്കാനെ ഷോർട്ട് ലെവൽ ചെയ്യുന്ന സമയത്ത് അങ്ങനെ നമുക്ക് അത്ര പരിഭ്രമില്ല. പക്ഷെ അല്ലാത്ത സമയത്ത് എന്ത് പറയും അല്ലെങ്കിൽ എന്ത് എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും എന്നുള്ളതിന്റെ പരിഭ്രമം എനിക്കുണ്ട് ഇപ്പോഴും. അത് അഭിരാമം ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, ഉണ്ട ഷൂട്ട് ചെയ്യുന്ന സമയത്ത് സിംഗ് സൗണ്ട് ആയിരുന്നു. ഒന്ന് ക്ഷമിക്കണേ, കുറച്ച് കേട്ടുണ്ടോ? സിംഗ് സൗണ്ട് ആണ്. അപ്പൊ എല്ലാവർക്കും ലേപ്പൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അഭിരാമാണെങ്കിൽ അത്യാവശ്യത്തിന് നന്നായി പ്രധാനമന്ത്രിയുടെ അടുത്ത് വരെ സംസാരിക്കുന്ന ആളാ. അപ്പൊ സിംഗ് സൗണ്ട് കാരൻ പറയാ, ടേക്കിന്റെ സമയത്ത് ഒരു ശബ്ദം നോക്കുമ്പോ അഭിരാമിന്റെ നെഞ്ചിടിക്കുന്നതാണ്. അഭിരാം പറയാ, മമ്മൂക്കാരുടെ മുന്നിൽ ഡയലോഗ് പറയാൻ നിൽക്കുമ്പോ വടക്കം വീരഗാഥ മുതലുള്ള എല്ലാ അതും ഇങ്ങനെ ഓർമ്മ വരുന്നു. ഐശ്വര്യ എന്തെങ്കിലും ഇല്ല? ഓക്കെ, നമുക്ക് ലുലുവിന്റെ ടെൻ